സ്പേസ് ടൂറിസം എന്നത് വെറും യാത്രാനുഭവം മാത്രമല്ല മനുഷ്യന്റെ പുതിയ മുന്നേറ്റത്തിന്റെ തുടക്കം കൂടിയാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ ബഹിരാകാശ യാത്ര ഇനിയേറെ വൈകില്ലെന്നാണ് പ്രതീക്ഷയെന്നും കുളങ്ങര പറഞ്ഞു റിച്ചാർഡ് ബ്രാൻസന് പിന്നാലെ ബഹിരാകാശം തൊട്ട് ആമസോൺ മേധാവി ജെഫ് ബെസോസും പുതിയ നാഴികക്കല്ല് പിന്നിടുകയാണ്. ബെസോസിനെ തന്നെ ബ്ലൂ വെർജിൻ കമ്പനി നിർമ്മിച്ച റോക്കറ്റിലെ ക്യാപ്സൂലിലേറിയാണ് ബെസോസും നാലുപേരുമടങ്ങുന്ന സംഘം ഇന്നലെ ബഹിരാകാശത്തെത്തിയത്. 4 മിനിറ്റോളം ചെലവിട്ട ശേഷം ക്യാപ്സൂൾ ഭൂമിയിൽ തിരിച്ചിറങ്ങി. ഇതിനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിമാനത്തിന് സമാനമായ വാഹനത്തിൽ റിച്ചാർഡ് ബ്രാൻസനും സംഘവും ബഹിരാകാശത്തെത്തിയത്. ബ്രാൻസന്റെ വെർജിൻ ഗാലക്റ്റിക്കിന്റെ ബഹിരാകാശ യാത്രാ പദ്ധതിയിലാണ് മലയാളി ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയും ഉൾപ്പെട്ടിട്ടുള്ളത്. തങ്ങളുടെ യാത്ര ഇനിയേറെ വൈകില്ല എന്നാണ് പ്രതീക്ഷയെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര മാതൃഭൂമി ന്യൂസ് വീക്കപ്പ് കേരളയിൽ പറഞ്ഞു. ഈ ബഹിരാകാശ വാഹനത്തിനും ആ മിഷനും ആ ടെക്നോളജിക്കും അതിൽ ആര് പോകുന്നു എന്നുള്ള വിഷയമല്ല. ജെഫ് ബെസോസും റിച്ചാർഡ് ബ്രാൻസനും പോയെങ്കിൽ ഇനി ആർക്കും പോകാവുന്നതേ ഉള്ളൂ. അതായത് ടെക്നോളജി റെഡിയാണ്, വെഹിക്കിൾ റെഡിയാണ്, അതിനുള്ള സംവിധാനങ്ങൾ റെഡിയാണ്. പിന്നെ സാങ്കേതികമായ പല കാര്യങ്ങളും മാത്രമായിരിക്കും അത് പൂർത്തിയാകാറുണ്ടാവുക. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി തന്നെ വെർജിൻ്റെ കൊമേർഷ്യൽ സ്പേസ് ടൂറിസം പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പുകൾ. ബഹിരാകാശ യാത്രകൾ മനുഷ്യൻ്റെ വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. വെറും യാത്രയ്ക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളാണ് ബഹിരാകാശ ഏജൻസികൾക്കുള്ളത്. ഇന്ത്യക്കും ഇതിൽ ഏറെ സാധ്യതകളുണ്ടെന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. നാളെ സ്പേസിലൂടെയുള്ള യാത്രകൾ ആരംഭിക്കും. സ്പേസിൽ കയറി കഴിഞ്ഞാൽ സ്പേസിലൂടെ യാത്ര ചെയ്ത് മറ്റ് ഡെസ്റ്റിനേഷനുകളിൽ, ഭൂമിയുടെ തന്നെ മറ്റ് ഡെസ്റ്റിനേഷനുകളിൽ എത്തുക. കൂടാതെ അടുത്ത ഘട്ടത്തിൽ ബഹിരാകാശത്ത് അല്ലെങ്കിൽ അനന്തത സ്പേസിലെ നിരവധി ഗോളങ്ങളിലേക്ക്, ചന്ദ്രനിലേക്ക്, ചൊവ്വയിലേക്ക് ഒക്കെ മനുഷ്യന് പോകേണ്ടി വരും. അടുത്ത ഒരു 10ഓ 50ഓ വർഷത്തിനകം സ്പേസ് യാത്ര എന്ന് പറയുന്നത് ഇന്ന് വിമാനയാത്ര പോലെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന, നിരവധി ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ഗതാഗത സംവിധാനമായി മാറുമ്പോൾ അതിലാരായിരിക്കും ആ ഇൻഡസ്ട്രിയിലെ ഇൻഡസ്ട്രിയെ നയിക്കാൻ പോകുന്നത് എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു 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 മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.